ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മെയ് 29 മുതൽ വിസിറ്റ് വിസക്കാർക്ക് ജിദ്ദയിലേക്കോ മദീനയിലേക്കോ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യരുതെന്നും ജിദ്ദ മദീന ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസിറ്റ് വിസക്കാർക്ക് യാത്ര അനുവദിക്കരുതെന്നും ഈജിപ്ത് എയർ ട്രാവൽ ടൂറിസം ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. മെയ് 30 പ്രാബല്യത്തിൽ വരുന്ന നിർദ്ദേശം ജൂൺ 28 വരെ ബാധകമാണ്. വിസിറ്റ് വിസക്കാർക്ക് ഹജ്ജ് വേളയിൽ സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ബാധകമാക്കുമെന്ന് സൗദി സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൂചിപ്പിച്ചാണ് ഈജിപ്ത് എയർ സർക്കുലർ ഇറക്കിയിട്ടുള്ളതെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ മക്കയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പെർമിറ്റ് ഇല്ലാത്തവർക്ക് പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു പെർമിറ്റും ഇല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളിക്ക് പിഴ ലഭിച്ചിരുന്നു. ഇന്ത്യയ്ക്ക് G20 അധ്യക്ഷ സ്ഥാനം ലഭിച്ചതിൻ്റെ പ്രചാരണാർത്ഥം മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ബീച്ച് ശുചീകരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5:30 മുതൽ 6:30 വരെയാണ് മെഗാ ബീച്ച് ശുചീകരണം. ഷാത്തി അൽ ഖുറം ബീച്ചാണ് വൃത്തിയാക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കി കടലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ശുചീകരണം. താൽപ്പര്യമുള്ള സന്നദ്ധ പ്രവർത്തകരെ എംബസി സ്വാഗതം ചെയ്തു. ഒമാനിലെ G20 ടീമുമായി സഹകരിച്ചാണ് ശുചീകരണം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടാം. അൽ ദാഹിറ ഗവർണറേറ്റിൽ വീട്ടിൽ തീപിടുത്തം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ലങ്ക വിലായത്തിലെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ നിയമം ലംഘിച്ചതിന് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും 11 തൊഴിലാളികളെ പിടികൂടി. തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ വെൽഫെയർ ജനറൽ ഡയറക്ടറേറ്റ് ആണ് അറസ്റ്റ് ചെയ്തത്. താമസ കേന്ദ്രത്തിൽ ലൈസൻസ് ഇല്ലാതെ ചില പ്രവർത്തനങ്ങൾ ചെയ്തതിനാണ് അറസ്റ്റ്. ഇന്നലെ രാവിലെയാണ് തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. സുഡാൻ തലസ്ഥാനമായ ഖർത്തൂമിലെ ഖത്തർ എംബസി ഒരു സംഘം കയ്യേറി ആക്രമിച്ചതിനെ ഒമാൻ അപലപിച്ചു. നയതന്ത്ര കാര്യാലയങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഏതു പ്രവർത്തനവും നിരാകരിക്കുന്ന തങ്ങളുടെ നിലപാട് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. നയതന്ത്ര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങളുടെയും ചാർട്ടറുകളുടെയും അടിസ്ഥാനത്തിൽ നയതന്ത്ര കാര്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒമാൻ ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിന് മുമ്പ് തന്നെ ജീവനക്കാരെ ഒഴിപ്പിച്ചതിനാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സുഡാനിൽ ഇരു സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ഖത്തർ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ ധാരിഖിൻ്റെ ഔദ്യോഗിക ഈജിപ്ത് സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താൻ ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഒമാനും ഈജിപ്തും തമ്മിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ ശക്തമായ ബന്ധമാണുള്ളത്. ഇരു ജനതയ്ക്കും താൽപ്പര്യമുള്ള മേഖലകളിൽ കൈകോർക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ഒമാൻ സന്ദർശിച്ചപ്പോൾ നിരവധി ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവെച്ചിരുന്നു. ഈജിപ്തും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ ദൃഢബന്ധത്തിൻ്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് ഒമാൻ്റെ ഈജിപ്ഷ്യൻ സന്ദർശനം. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 393.628 മില്യൺ ഒമാനി റിയാലിൻ്റേതാണ്. 2021 ഇത് 217.742 മില്യൺ റിയാലായിരുന്നു. സുൽത്താൻ ഖാബു സ്ട്രീറ്റിൽ റോയൽ ഒമാൻ പോലീസ് പാർക്കിംഗ് നിയന്ത്രണം പ്രഖ്യാപിച്ചു. അൽബർക്ക പാലസ് റൗണ്ട് എബൌട്ട് മുതൽ റോയൽ പ്രൈവറ്റ് എയർപോർട്ട് വരെയുള്ള ഭാഗത്താണ് പാർക്കിംഗ് നിരോധിച്ചത്. ഇന്നും നാളെയുമാണ് പാർക്കിംഗ് നിരോധനം. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ ധാരിഖിൻ്റെ ഈജിപ്ത് സന്ദർശനത്തോടനുബന്ധിച്ചാണ് ആരോപിയുടെ പ്രഖ്യാപനം. ഇന്നു മുതൽ 2 ദിവസമാണ് സന്ദർശനം. തീരുമാനം അനുസരിക്കാനും പോലീസുകാരോട് സഹകരിക്കാനും ഡ്രൈവർമാരോട് ആരോപി ആവശ്യപ്പെട്ടു. ഇന്ത്യയെ അറിയൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പണം ആരംഭിച്ചു. പരിപാടിയുടെ 66-67 പതിപ്പുകളാണിത്. 18-30 ഇടയിൽ പ്രായമുള്ള പ്രവാസി യുവജനങ്ങൾക്ക് അപേക്ഷിക്കാം. PIO അല്ലെങ്കിൽ OCI കാർഡുള്ള ഇന്ത്യക്കാരായിരിക്കണം അപേക്ഷകർ. 66-ാം പതിപ്പിൻ്റെ ഭാഗമായി സന്ദർശിക്കുന്ന സംസ്ഥാനം കേരളമാണ്.
ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 18 വരെയാണ് 66-ാം പതിപ്പുണ്ടാവുക. ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15. നയതന്ത്ര കാര്യാലയങ്ങൾക്ക് ജൂൺ 23 വരെ ശുപാർശകൾ സമർപ്പിക്കാം. ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ഇന്ത്യയെ അറിയൽ പരിപാടിയുടെ 67-ാം പതിപ്പ് നടക്കുക. മഹാരാഷ്ട്രയാണ് സന്ദർശിക്കുക. ഇതിന് ജൂലൈ 1 വരെ അപേക്ഷിക്കാം. നയതന്ത്ര കാര്യാലയങ്ങളിൽ ശുപാർശ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. പ്രത്യേക വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. രാജ്യത്ത് പൊതു ലൈഫ് ഇൻഷുറൻസ് സേവിങ്സ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള വിഷൻ ഇൻഷുറൻസ് സർവീസസിൻ്റെ ലൈസൻസ് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി റദ്ദാക്കി. കമ്പനി പിരിച്ചുവിട്ട് ഒമാനി ഖത്തറി ഇൻഷുറൻസ് കമ്പനിയായ SAOG ലയിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ഇക്കാര്യം പ്രഖ്യാപിച്ച വിഷൻ ഇൻഷുറൻസിൻ്റെ അസാധാരണ ജനറൽ ബോഡി തീരുമാനം CMA അംഗീകരിച്ചു. ഇൻഷുറൻസ് കമ്പനികളുടെ ലയനം ആരോഗ്യകരമായ പ്രവണതയാണെന്ന് CMA ചൂണ്ടിക്കാട്ടി. ഒറ്റ സാമ്പത്തിക സ്ഥാപനം എന്ന നിലയ്ക്ക് മികച്ച സാമ്പത്തിക സ്ഥിതി നേടാൻ ഇത് സഹായിക്കും. മികച്ച ഇൻഷുറൻസ് സേവനം നൽകാനും ഗുണപ്രദമായ ഇൻഷുറൻസ് വില കാത്തുസൂക്ഷിക്കാനും സാധിക്കും. ഒമാനിലെ പ്രമുഖ വിമാനക്കമ്പനിയായ സലാമയർ വിദേശത്ത് 3 സ്റ്റേഷനുകൾ തുറക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സ്റ്റേഷനുകൾ തുറക്കുന്നത്. ഖസാക്കിസ്ഥാനിലെ അൽമാത്തി, മലേഷ്യയിലെ ക്വാലാലംപൂർ, തുർക്കിയിലെ റിസ എന്നിവിടങ്ങളിലാണ് സ്റ്റേഷനുകൾ തുറക്കുന്നത്. ഖസാക്കിസ്ഥാനിൽ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന വലിയ നഗരമാണ് അൽമാത്തി. വർഷത്തിലുടനീളം ഇവിടേക്ക് സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സലാമയർ CEO അറിയിച്ചു. യൂറോപ്പിലെയും കിഴക്കൻ യൂറോപ്പിലെയും 20 വിനോദസഞ്ചാര നഗരങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക സാധ്യതാ പഠനം സലാമയർ നടത്തുന്നുണ്ട്. വിനോദസഞ്ചാരികളെ ഒമാനിലേക്ക് ആകർഷിക്കാനും മസ്കറ്റ്, സലാല വിമാനത്താവളങ്ങളിൽ വിനോദസഞ്ചാരം ഉത്തേജിപ്പിക്കാനുമാണ് ഇത്. ഈ വേനൽക്കാലത്തും സീസണൽ സർവീസ് സലാമയർ നടത്തും. മസ്കറ്റ്, സരാജീവോ, മസ്കറ്റ്, ബാക്കു, മസ്കറ്റ്, ബുർസ, സൊഹർ, ട്രാപ്സൺ, മസ്കറ്റ്, ബെയ്റൂത്ത് റൂട്ടുകളിലാണ് സർവീസ് നടത്തുക. യാത്രക്കാരുള്ളതിനാൽ മസ്കറ്റ്, ട്രാപ്സൺ റൂട്ടിൽ വർഷത്തിലുടനീളം സർവീസ് നടത്തുന്നുണ്ട്. സൊഹർ, സലാല, ദുക്കം, മസീറ, GCC, അറബ്, ഏഷ്യൻ, യൂറോപ്യൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് 38 സർവീസുകൾ സലാമയർ നടത്തുന്നുണ്ട്. അടുത്ത 2 മാസത്തോടെ പുതിയ 3 എയർബസ് A321 വിമാനങ്ങൾ കമ്പനിക്ക് ലഭിക്കും. ഈ വർഷം അവസാനത്തോടെ 3 വിമാനങ്ങൾ കൂടി ലഭിക്കും. ഇതോടെ 17 വിമാനങ്ങളാകും. കമ്പനി ആരംഭിച്ച് 6 വർഷം പൂർത്തിയാക്കിയപ്പോൾ 75 ലക്ഷം യാത്രക്കാർ സലാമയറിനുണ്ടായി. ഈ വർഷം 840 മില്യൺ ഒമാനി റിയാലിൻ്റെ പരോക്ഷ പ്രതിഫലനം സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കാൻ സലാമയറിന് സാധിച്ചു. കമ്പനി കൂടുതൽ നിക്ഷേപം നടത്തും. കമ്പനിയിലെ ഒമാനിവൽക്കരണം നിലവിൽ 65% മാത്രമാണ്. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ തിങ്കളാഴ്ച പുറത്തിറക്കും. ടെക്നോളജി പ്രദർശനമായ കൊമാക്സിലാണ് പുതിയ ഈ സേവനങ്ങൾ അവതരിപ്പിക്കുക. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി വരെ മസ്കറ്റിലാണ് കൊമാക്സ് നടക്കുക. രാജ്യത്തെയും മേഖലയിലെയും ആഗോളതലത്തിലെയും ആരോഗ്യ വിദഗ്ധരും ജീവനക്കാരും പ്രദർശനത്തിൽ പങ്കെടുക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ രോഗികൾക്ക് ആരോഗ്യ സേവനം വേഗത്തിലും എളുപ്പത്തിലും നൽകുകയാണ് പ്രദർശനത്തിൻ്റെ ലക്ഷ്യം.